Kerail Pathadi, Illa Daki Kalayam and the Biamu Hotodu Gudi. Boom in Astapadan Navare call, whether they would good in the level each other Kuna very good Tamalagal. Pradivakshavu, Padista the Snake Eagle and the Melangi Aninje, Keralam Vita Lango Tadi Timurkuna, Chilamanushir. Our Urugutam Satharna Karaya Manushere Paranu Patiche, Koda the SMU Pichu. Koda the Ilna. Justice Devan Damajandrande Benj Sarkar Ida Yendu Maha Padagam Jayan Gogayana Yendula Matil Ah Harji Ketter Kerail in the Paris to the Akhada Padam Narthana Nivendi to the survey Nadabadical Stay Nali Ah Stay Uttaravana Chief Justice S. Manigumarum Shaji P. Chali Mulpadan the Division Benj Edithangadura Kalagu Sarkarna Surveys and Boundaries Act Pragaram Paris to the Gabatanam Naratuna in Vendi Tula, Survey Narabadigalumai Munno to Pogam in the A Division Benji Vector Makirikum. Tangalude Vadam Kelka the Yana Yendan Karanam and Narika the Yana Single Benji Ataramur stay Utter Vinelgi the Yanana Sarkar Division Benji Mumbake Vadicha. A Vadam Purnamai Mangi Gerichundana Adodopum. Kendra Sarkar anengil ee Kerail vishayathil ore divasavum ore tarathilulla nilavadana munnottu vekkunnathu. Railway mandralayam ore nilavadu munnottu vekkunnu. Ivide ninnu BJP kar poi kaanumbo avade irikkunna BJP yude kendra mandrimarkku chila chaanchattangal undaagum. Avar veroru reethiyil parayum. Nerathe ee Kerailumayi bandhappettu nalkiyittulla anumathikalellam rekha moolam parliamentine ariyicha kendra sarkar. ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ എന്ന് പറഞ്ഞു ഞങ്ങൾ വിശദമായ ഡിപിആറിന് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല അതുകൊണ്ട് സർവേ ഇപ്പോൾ നടത്തണമെന്നുള്ള ആവശ്യമൊന്നുമില്ല എന്ന് അതായത് കേരളത്തിലെ ബിജെപിക്കാരെ സന്തോഷിപ്പിക്കാൻ ആ വികസന വിരോധികൾക്ക് ഓശാന പാടുവാൻ കേന്ദ്ര സർക്കാർ ഒപ്പം നിന്ന് കൊടുത്തു കുറ്റം പറയാനാകില്ല സ്വന്തം പാർട്ടിയാണ് ആ നിലപാടിനെയും തള്ളിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഈ പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ആളുകളെ കുത്തിത്തിരിപ്പിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുവാനുള്ള ശ്രമമൊക്കെ പ്രതിപക്ഷം നടത്തി നോക്കി പക്ഷേ ഒന്നും മേശയില്ല അവിടെയൊക്കെ ഉള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളടക്കം ഈ സർവേ നടപടികളോട് സഹകരിക്കുകയാണ് സ്വാഭാവികമായി വികസനം വരുമ്പോൾ നമുക്ക് സ്ഥലം നഷ്ടപ്പെടും പക്ഷേ ആ സ്ഥലത്തിന് മാന്യമായ നഷ്ടപരിഹാരം നമുക്ക് താമസിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം നടന്നിരുന്ന സ്ഥലം മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരുമ്പോൾ ആ വികസനത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകണം കുറ്റി ഇപ്പോൾ പറിച്ചുകളയും നാളെ പറിച്ചുകളയും എന്നുള്ള വെല്ലുവിളിയൊക്കെ മുഴക്കിയിരുന്ന കെ സുധാകരനൊക്കെ ഒരു ഘട്ടം എത്തിയപ്പോൾ ജനങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിനോടൊപ്പം നിൽക്കും എന്ന് പറയേണ്ടി വന്നു പിറ്റേന്ന് അത് വലിയ ചർച്ചയായി മാറിയപ്പോൾ തിരുത്തി പറയേണ്ടി വന്നുവെങ്കിലും അങ്ങനെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത് അതൊരു ഇച്ഛാശക്തി ഈ ഭരണകൂടത്തിന് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കുറ്റി പറിക്കാൻ വന്നാൽ പല്ല് പറിക്കുമെന്ന് പറയുന്നത് പല്ല് പറിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ആ നിലയിൽ നിലപാടുകളിൽ നിന്ന് പ്രതിപക്ഷത്തിന് പോലും പിന്നോക്കം പോകേണ്ടി വരുന്ന ഘട്ടത്തിൽ നിയമപരമായി ഇതിനെ പൂട്ടിയിട്ട് കളയാമെന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർണായകമായ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് സ്റ്റേയും പൊക്കിപ്പിടിച്ച് നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത്